അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പ്രവാസികൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമുക്ക് ഗൾഫ് ജീവിതത്തിനിടയിൽ, നാം ഗൾഫിൽ ജീവിക്കുമ്പോൾ നമുക്ക് നാട്ടിലെ പോലെ ആത്മീയമായ സദസ്സുകൾ ലഭിക്കുന്നില്ല. അഞ്ചു വഖത്ത് നിസ്കാരം കഴിഞ്ഞാൽ, നിസ്കാരങ്ങൾക്ക് ശേഷം ഇമാമ് ഒന്ന് നീട്ടി ദുആ ചെയ്ത് അതിന് നല്ലവണ്ണം കൈയുയർത്തി ആമീൻ ചൊല്ലി ആത്മനിർവൃത്തിയോടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ നാട്ടിലെ അവസ്ഥ അവിടെ ലഭിക്കാതിരിക്കുമ്പോൾ എന്തോ നാട്ടിലെ കഞ്ഞിയും കറിയും കിട്ടാത്തതുപോലുള്ള ഒരു എന്തോ ഒരു നഷ്ടപ്പെടൽ, ഒരു മിസ്സിങ്, അതിലൂടെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ ആ ഒരു നഷ്ടം നമുക്ക് നികത്താൻ കഴിയും. ഇമാമ എഴുന്നേറ്റ് പോയിക്കൊള്ളട്ടെ, കൂട്ടുപ്രാർത്ഥനകൾ ലഭിക്കാതിരുന്നോട്ടെ, നാം നമുക്ക് ചെയ്യാൻ പറ്റിയത് ചെയ്യാതെ ഒരിക്കലും ഒരു മലയാളി അല്ലെങ്കിൽ ഒരു വിശ്വാസി എഴുന്നേറ്റ് പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയങ്ങൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ, ഒന്ന്, ജൗഫൽ ലൈലിൽ ആഖർ, പാതിരാത്രി കഴിഞ്ഞ സമയം, രാത്രിയിലെ ദുആ. മറ്റൊന്ന് പറഞ്ഞത് ദുഹ്ർ സലവാത്തുൽ മക്തൂബ. എല്ലാ നിസ്കാരങ്ങൾ, അഞ്ചു വഖത്ത് നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരങ്ങൾ, അതിൻ്റെ ശേഷമുള്ള ദുആ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചത്. ആ പ്രാർത്ഥനകൾ നാം ഒരിക്കലും കൈയൊഴിക്കരുത്. നാട്ടിലാവുമ്പോൾ അഞ്ചു വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഇമാം ദുആ ചെയ്തു തരും, അപ്പോൾ നമ്മൾ ദുആ ചെയ്യും. ഇവിടെ ഗൾഫിൽ എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോൾ സ്വമേധയാ നാമം ആ ഒരു ഒഴുക്കിൽപ്പെട്ട് എഴുന്നേറ്റ് പോയി പോവുകയാണ്. അത് നാം ഒരിക്കലും ജീവിതത്തിൽ ഇനി ചെയ്യാൻ പാടില്ല. നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ടുന്ന ദിക്കർ ഔക്കാഫിന്റെ വക തന്നെ ഗൾഫ് പള്ളികളുടെ മുന്നിൽ തൂക്കി വെച്ചിട്ടുണ്ടാവും. അത് ഇതുവരെ നാം ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നാട്ടിൽ നാം ചെയ്തു വരുന്ന അതേ സുന്നത്തുകൾ തന്നെയാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. നിസ്കാരത്തിൽ നിന്ന് സലാം പെട്ടിയ ഉടനെ ഇമാം എന്ത് പറയുന്നു, മൈക്കിലൂടെ എന്ത് ചൊല്ലിത്തരുന്നു, അതാണ് നാട്ടിൽ നമ്മൾ ചൊല്ലാറുള്ളത്. ചൊല്ലിത്തന്നാലും ഇല്ലെങ്കിലും നമുക്ക് ചൊല്ലാനുള്ളത് ചൊല്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ആ നല്ല നന്മകളെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. നഷ്ടമാണ് ജീവിതത്തിൽ പ്രവാസികൾക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരിക. അതുകൊണ്ടാണ് ഞാൻ ഊന്നി പറയുന്നത്, ആ ഗൾഫ് രാജ്യങ്ങളിൽ അവരോട് ചൊല്ലാൻ പറഞ്ഞതിനെ അവർ ഔക്കാഫിന്റെ വകയായി ബോർഡാക്കി പള്ളിയിൽ തൂക്കി അത് ഓർമ്മപ്പെടുത്തിയിട്ട് പോലും പലരും, മലയാളികൾ ഉൾപ്പെടെയുള്ളവർ എഴുന്നേറ്റ് പോകുമ്പോൾ നാം അത് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, അതാണ് ഈ വോയിസിലൂടെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ച പല കാര്യങ്ങളുമാണ് ആ ബോർഡിൽ ആ ഔക്കാഫിന്റെ വകയായി തൂക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ, സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഇമാമ് അവിടെയും ഇവിടെയൊക്കെ തിരിഞ്ഞിരിക്കും. അത് നാട്ടിലായാലും ഗൾഫിലായാലും എഴുന്നേറ്റ് പോവില്ല, തിരിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? അസ്തഗ്ഫിറുല്ലാഹല്ലാലീം, 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 ഇതാണ് അതിൻ്റെ ഷോർട്ടായ രൂപം. മൂന്ന് അസ്തഗ്ഫിറുള്ള പറയണം. അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ നബി സല്ലല്ലാഹു തങ്ങൾ മൂന്ന് വട്ടം പറയാറുണ്ടായിരുന്നു. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹല്ലാലീം എന്ന് മൂന്ന് വട്ടം പറയുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അൽ കരീം, അൽ ഖദീം, അർ റഹീം, അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, വഅതൂബു ഇലൈഹി വഅസ്അലു തൗബ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അത് കുറച്ച് സുദീർഘമായ, പഠിച്ച് കാണാതെ പഠിച്ച ആളുകൾക്ക് മാത്രമേ അത് ഓർമ്മ വരികയുള്ളൂ. ചുരുക്കി അവിടെ പറയേണ്ടുന്ന ഹദീസിൽ വന്ന കാര്യങ്ങൾ, അല്ലാഹുമ്മ അന്തസ്സലാം ഒമിൻകസ്സലാം തബാറക്ത യാദൽ ജലാൽ വലിക്രം, ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. اللهم انت السلام منك السلام واليك ارجو السلام حينا ربنا بالسلام وادخلنا برحمتك دار السلام انك പൂർണ്ണമായ രൂപമുണ്ട്. നമ്മൾ ഇത്ര പറഞ്ഞാൽ മതി, തിരക്കാണ്, അതുപോലെ എപ്പോഴും ഇനി കാണാതെ പഠിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള അവസ്ഥ അറിയുന്നവർ നേരത്തെ പറഞ്ഞത് തന്നെ പറയാം. ഇനി പഠിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇത്ര നിർബന്ധമായിട്ടും സുന്നത്തായ ആ കാര്യം പറയണം. اللهم انت السلام ومنك السلام തബാറക്ത യാദൽ ജലാൽ വലിക്രം. ചെറിയ ഒരു വേർഡാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അന്തസ്സലാം, ആദ്യം മൂന്ന് അസ്തഗ്ഫിറുള്ള, പിന്നെ അല്ലാഹുമ്മ അന്തസ്സലാം ഒമിൻകസ്സലാം തബാറക്ത യാദൽ ജലാൽ വലിക്രം. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്ന മറ്റൊരു വേർഡാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. അതിന്റെ പൂർണ്ണമായ രൂപം മദ്രസകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മദ്രസ പാഠപുസ്തകങ്ങൾ നോക്കി നമുക്ക് പഠിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പൊ ചുരുക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ഹൃദ്യസ്ഥമാക്കാൻ, മനഃപ്പാഠമാക്കാൻ കഴിയുന്നൊരു ഭാഗമാണ് ഞാൻ പറയുന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അതിൻ്റെ ഇടയിൽ ചില ഭാഗങ്ങൾ ഹദീസുകൾ വേറെ ഹദീസുകളിൽ നിന്ന് കിട്ടിയിട്ട് പൂരിപ്പിച്ചിട്ടുണ്ട്. ചില ഹദീസുകൾ വന്ന ചെറിയ വേടാണ് ഞാൻ പഠിപ്പിച്ചത്.
അത് കഴിഞ്ഞ് ആയത്തുൽ കുർസി ഓതുക. നിസ്കാരം കഴിഞ്ഞ് ആയത്തുൽ കുർസി ഓതുന്നതിന് മുമ്പ് ഇത്രയും ചെല്ലാതെ നമ്മൾ ഒരിക്കലും ആയത്തുൽ കുർസി ഓതരുത്. നമുക്ക് മിസ്സായി പോകും. ഡയറക്റ്റ് ആയത്തുൽ കുർസിയിലേക്ക് അല്ല കടക്കേണ്ടത്. ഇനി അതേസമയം ആയത്തുൽ കുർസി ഓതാതെ ഒരിക്കലും ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകരുത്. കാരണം നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതുന്ന മനുഷ്യന് മരണം മാത്രമേ സ്വർഗത്തിൽ പോകുന്നതിന് ഒരു തടസ്സമായിട്ടുള്ളൂ. മരിച്ചാൽ ഉടനെ സ്വർഗമാണ്. അത്രയും വലിയ പ്രതിഫലം അതിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി അറിയാലോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആ ഭാഗം. പിന്നീട് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, കൈകൊണ്ട് തന്നെ എണ്ണം പിടിക്കുക, അല്ലാഹു അക്ബർ 33. അത് കഴിഞ്ഞ് 99 മൊത്തം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് അതിനുശേഷം പറയാം. അപ്പം 100 പൂർത്തിയായി. ഇതിന് 100 കൂടി നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ പ്രതിഫലം എത്രയാണെന്നറിയോ? ഇങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, പിന്നെ അതിനെ 100 വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ യുഹ്യി വയുമീതു. അവിടെ ചില ഹദീസുകളിൽ ഉണ്ട്, ചില ഹദീസുകളിൽ ഇല്ല. ഏതായാലും ഷോർട്ടായ രൂപമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം, അവന് എത്ര ചെറുദോഷം ഉണ്ടെങ്കിലും, അത് കടലിന്റെ കരയിൽ നുരകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടല്ലോ, നുര, ആ നുരകളുടെ അത്രയും എണ്ണം ഉണ്ടെങ്കിൽ പോലും അള്ളാഹു ഒറ്റയടിക്ക് ഈ 100 ദിക്ര കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്ന്. ഇത് നമുക്കൊരു എത്ര മിനിറ്റ്, സുഹാന 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 സുഹാന, ഏകദേശം ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് ഏറിയ 2 മിനിറ്റ്. ഈ 2 മിനിറ്റ് എന്ന് പറയുന്നത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇക്കാലത്ത് വളരെ സ്പീഡിൽ നമ്മുടെ സമയങ്ങൾ പോകുന്ന ഇക്കാലത്ത് ഈ 2 മിനിറ്റ് എന്ന് പറയുന്നത് ഒന്ന് അങ്ങ് നോക്കി ഇങ്ങ് നോക്കുന്ന സമയമാണ്. ഇത്രയും സമയത്തിനിടയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം വിട്ടിട്ടാണ് പള്ളിയിൽ നിന്ന് നമ്മൾ ധൃതി അഭിനയിച്ച് ധൃതി കൂട്ടി നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അതൊഴിവാക്കിയാൽ, ചെറിയ ഒരു ക്ഷമ നമ്മുടെ ജീവിതത്തിൽ കൈവരിച്ചാൽ നമുക്ക് വലിയ നന്മകളാണ് നേടാൻ കഴിയുക. പള്ളിയിലേക്ക് 5 വക്തും നിസ്കരിക്കാൻ പോകുന്ന ഒരു പ്രവാസിയെ കുറിച്ചാണ് ഇത് പറയുന്നത്. അല്ലാത്തവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ജീവിതം മുഴുവനും തദൈവ, അവർക്ക് ദുനിയാവിലെ സുഖവുമില്ല ആഹ്റത്തിലെ സുഖവുമില്ല എന്ന് വേണം അവരെ കുറിച്ച് പറയാൻ. ഹസിറത് ദുനിയാവൽ ആഹ്റ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ വലിയ പരാജയമാണ്. അതുകൊണ്ട് 5 വക്ത നിസ്കാരം ഇല്ലാത്ത ഒരു പ്രവാസിയും ഈ ഒരു വോയിസിന് യാതൊരു പങ്കും ഇല്ല. അവരിത് കേൾക്കണ്ട. ഏതായാലും അത് കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ്, ഒരു 10 ലാ ഇലാഹ ഇല്ലല്ല പറയാം. ലാ ഇലാഹ ഇല്ലല്ല 10 വട്ടം പറയണമെന്ന് ഹദീസിലുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്ന ദുആകൾ നടത്താം. നമുക്ക് വേണ്ടുന്ന ദുആകൾ നടത്താം. ആ ദുആകൾ അള്ളാഹുവിനോട് വളരെ ഉറപ്പോടുകൂടെ നമ്മൾ ചോദിക്കണം. ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ കുടുംബത്തിന് വേണ്ടി, നാട്ടിലെ കുടുംബത്തിന് വേണ്ടി കാര്യമായി ദുആ ചെയ്യണം. കാരണം ഒരുത്തൻ ഗൾഫിലിരുന്ന് നാട്ടിലുള്ള ആൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിന് ഉത്തരം ഉറപ്പാണ്. അവിടെ ഒരു ഇമാമ വേണ്ട, മറ്റുള്ളവർ ആമീൻ ചൊല്ലാൻ കാത്തിരിക്കേണ്ട. നമ്മൾ കൈയുയർത്തി നമ്മൾ ചെറിയ ശബ്ദത്തിൽ അല്ലെങ്കിൽ ശബ്ദമില്ലാതെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ അടുത്തുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ദഅ ലി അഖീഹി ബിളഹ്റിൽ ഗൈബി മുസ്തജാബ. ഒരാൾ തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ, അസാന്നിധ്യത്തിൽ, അവൻ ഇല്ലാത്തപ്പോൾ ദുആ ചെയ്താൽ അത് മുസ്തജാബത്തിന് ഉത്തരം ഉറപ്പായ കാര്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ ദുആ ഇറക്കുമ്പോൾ അവിടെ ഒരു മലക്കിനെ അള്ളാഹു നിർത്തും. അത്രേ അവൻ്റെ തലയുടെ അടുക്കൽ ഒരു മലക്കുണ്ടാവും. കുല്ലമ ദഅ ലി അഖീ ഖൈർ ബിഖൈർ, അവൻ്റെ നാട്ടിലുള്ള കുടുംബത്തിനോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള അവൻ്റെ അടുത്തിപ്പോൾ ഇല്ല പുറത്തു പോയ ആൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ മലക്ക് പറയും ആമീൻ എന്ന് പറയും. കൂട്ടത്തിൽ വലക്ക മിസ്സിൽ, അവന് വേണ്ടി നീ എന്താണോ ചോദിച്ചത് അതുപോലത്തെ ഒന്ന് നിനക്കും അള്ളാഹു തരട്ടെ എന്ന് ആ മലക്ക് ആശംസിക്കുകയും ചെയ്യും. മലക്കുകളുടെ ദുആയിൻ്റെ സാന്നിധ്യമാണ് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ദിക്ര് ചൊല്ലിയിട്ടുള്ള ദുആയിൻ്റെ സമയത്ത് മലക്കുകൾ അവിടെ വരും. സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആയിൻ്റെ നേരത്ത് മലക്കുകൾ അവിടെ വരും. അതുകൊണ്ടാണ് നാട്ടിൽ സ്വലാത്തിൻ്റെ മജലിസുകൾ വെച്ച് ദുആ ചെയ്യുന്നത്.
അതുകൊണ്ടാണ് നാട്ടിൽ മജ്ലിസ് നൂറും മഹ്ലറത്തുൽ ബദരിയ പോലുള്ള ദിക്റിന്റെ സദസ്സുകൾ വെച്ച് ദുആ ചെയ്യുന്നത്. ദിക്ർ ചൊല്ലുമ്പോൾ അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നതാണ് കാരണം. അത് കോഴി കൂകുന്ന സമയത്ത് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഒരു ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസാണ്. ഇതാ നിങ്ങൾ പിന്നെ ഇതാ സ്വാഹദ്ദീക്കത്തു, കോഴി കൂകുന്നത് കേട്ടാൽ ഫസ്അലുല്ലാഹു മിൻ ഫളി, നിങ്ങൾ അള്ളാഹുവിന്റെ ഫളിൽ നിന്ന് ചോദിച്ചോളൂ, ദുആ ചെയ്തോളൂ. കാരണം ഫഇന്നഹ റഅത് മലക്കൻ, ആ കോഴി അതിലൂടെ പോകുന്ന ഒരു മലക്കിനെ കാണുമ്പോഴാണ് കൂകുന്നത്. നിങ്ങളുടെ അടുത്തിപ്പോൾ ഒരു മലക്ക് ഇപ്പോൾ ഉണ്ട്, ഒരു മലക്കിന്റെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ടാണ് കോഴി കൂകിയത്, ഉടനെ നിങ്ങൾ ദുആ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെ പറയാൻ കാരണം, അത് പിന്നെ റജാഉ തഅ്മീനിൽ മലക്കി, അവിടെ മലക്ക് ആമീൻ പറയും എന്ന് വിചാരിച്ചിട്ടാണ്. മലക്കുകൾ നമ്മുടെ സാന്നിധ്യത്തിൽ വന്ന് ദുആ ചെയ്യുമ്പോൾ ഒരു ആമീൻ കൂടെ ഉണ്ടാകുമ്പോൾ അത് നല്ല ആളാണ് മലക്ക് എന്ന് പറയുന്നത്, ഒരു ദോഷം പോലും ചെയ്യാത്ത ആളാണ്. അങ്ങനെയുള്ള ഒരാളെ ദുആ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് ബൈലാവി ഇമാം പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ള ഷുവറാണ്, അതിന്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് അതിന്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ച മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പറയാറുള്ളത്, ഒരാൾ ദുആ ചെയ്യുകയും മറ്റൊരാൾ ആമീൻ പറയുകയും ചെയ്താൽ അവന് ഇല്ല സ്തുജീബ ലഹു, അവന് ഉത്തരം ഷുവറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദുആ ചെയ്താൽ ഇതാ ദഅഉതു, ഞാൻ ദുആ ചെയ്താൽ ഫഅമ്മിനു, നിങ്ങൾ ആമീൻ ചൊല്ലിക്കൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ദുആ ഒരാൾ നടത്തുമ്പോൾ മറ്റൊരാൾ ആമീൻ പറയുക എന്നുള്ളത്, അതിനെ നമ്മൾ കൂട്ടു പ്രാർത്ഥന എന്ന് പറഞ്ഞ് കളിയാക്കിയാലും ഇനി എന്ത് പേര് പറഞ്ഞാലും ഒരാൾ ദുആ ചെയ്യാൻ മറ്റുള്ളവർ ആമീൻ പറയുക എന്നുള്ള സംഭവം വലുതാണ്. അപ്പോൾ കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ ഒരു 40 ആളുകൾ ഒന്നിച്ചു കൂടുന്നിടത്ത് ഒരു നല്ല മനുഷ്യൻ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. അവിടെ ഒരു വലിയ ഉണ്ടാവും എന്ന് വരെ പറയാറുണ്ട്. അപ്പോൾ ഒരു 40 ആൾ കൂടി ഒരു സദസ്സാക്കി തീർക്കുക, ഒരു 40 ആൾ വന്നിട്ട് ഒന്നിച്ച് ദിക്റ് ചൊല്ലിയിട്ട് അവർ തന്നെ സലാത്തും ചൊല്ലിയിട്ട് ദ്വാരക്കുമ്പോൾ അതിന് മറ്റുള്ളവരുടെ നല്ല ഒരു മനുഷ്യന്റെ സാന്നിധ്യം കൂടി ഉണ്ടാകുമ്പോൾ 3 ഫലമാണ് അവിടെ ഉണ്ടാകുന്നത്. ദിക്ർ ചൊല്ലിയിട്ടുള്ള ദുആന് ഉത്തരവുണ്ട്, സലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആക്ക് ഉത്തരവുണ്ട്, അവിടെയൊക്കെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളത് കാര്യം ഞാൻ പറഞ്ഞുവല്ലോ. അപ്പൊ മലക്കുകളുണ്ട്, അതോടൊപ്പം 40 ആളുകളുണ്ട്, അതിലൊരു മഹാനും ഉണ്ടാവും, അവന്റെ ആമീൻ ഉണ്ടാവും. അപ്പോൾ ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറയുമ്പോൾ ഫലമുണ്ട് എന്ന് പറഞ്ഞതും എല്ലാം കൂടിയിട്ടാവുമ്പോൾ ഒരു ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു വലിയ ഒരു ഫലം ആ സദസ്സിൽ, ഒരു പ്രതിഫലനം ആ ഒരു ദുആന് ആ സദസ്സിൽ വെച്ച് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ നിസ്കാരത്തിന്റെ ശേഷമുള്ള ആ ഉത്തരം കിട്ടുന്ന സമയത്ത് കൂട്ടു പ്രാർത്ഥനയാക്കിയിട്ട് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചത്. അത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഒരു മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് കൊണ്ട് നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ദുആ കൂട്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള സദസ്സുകളൊക്കെ നാം എപ്പോഴും നിസ്കാരത്തിന് ശേഷമുള്ള ദുആന്റെ സാഹചര്യം നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. ഇനി കഴിയുമെങ്കിൽ മലയാളികൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും ദിക്റും ദുആക്കും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ, അറിയാനും അങ്ങനെയുള്ള പരസ്യങ്ങളുടെ ഡേറ്റുകൾ ഓർമ്മിച്ച് ചെല്ലാനും പ്രവാസികൾ എപ്പോഴും ശ്രമിക്കണം. നാട്ടിലുള്ള ആളുകൾക്ക് ദിക്റിന്റെയും സലാത്തിന്റെ ഒക്കെ ഒരുപാട് സദസ്സുകളുണ്ട്. ഇതൊന്നും പ്രവാസികളായ ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ള നഷ്ടം നികത്താൻ ഈ പറഞ്ഞ ഒരു ശ്രദ്ധ മതിയാകും എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, വലിയ തിരക്കും പിന്നെ ഉറങ്ങാനും മറ്റൊക്കെ സമയമില്ലാത്ത മലയാളികൾ ഇങ്ങനെയുള്ള സദസ്സുകൾ തേടി പോകാൻ എപ്പോഴും കഴിയില്ല. ലീവുള്ള സമയത്ത് മാത്രമേ കഴിയുള്ളൂ. എല്ലാ വെള്ളിയാഴ്ച രാത്രിയും ചിലപ്പോൾ ചെല്ലാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യമുള്ള ആളുകൾ നമ്മൾ സ്വയം ദിക്റിൽ മുഴുകുക. എന്തെങ്കിലും ഒരു ദിക്ർ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എപ്പോഴും വെള്ളിയാഴ്ച രാത്രികളെ ഓർമ്മിക്കുക. ഗൾഫിലുള്ള ആളുകൾക്ക് വെള്ളിയാഴ്ച രാത്രി ഒരു ലീവിന്റെ സമയമാണ്. പലപ്പോഴും നന്മകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചുരുങ്ങിയത് ഒരു വെള്ളിയാഴ്ച ചെയ്യേണ്ടത് രാത്രി 300 സലാത്ത് ചൊല്ലുക. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഒരു 100 സലാത്തെങ്കിലും ദിവസം പതിവാക്കണം. കാരണം ഇന്ന അക്റബക്കും മിന്നി യൗമൽ ഖിയാമത്തി അക്റബുക്കും അക്തറുക്കും അലിയ സ്വലാ, ഖിയാമത്ത് നാളിൽ നമുക്കൊരിക്കലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത്. എന്നിലേക്ക് ഏറ്റവും അടുത്തവർ,
ഏറ്റവും അടുത്തവർ എന്റെ മേൽ ഏറ്റവും കൂടുതൽ ആരാണോ സ്വലാത്ത് ചെല്ലുന്നത് അവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ലോകത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഒരു പ്രവാസി ആയതിൻ്റെ പേരിൽ സ്വലാത്തിന് സമയം കിട്ടാതെ പോയി എന്ന് പറയേണ്ടി വരരുത്. നിനക്ക് ഏത് സമയത്താണ് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം, അതിന് മുമ്പ് തൊട്ട് മുമ്പ് നിനക്കൊരു സ്വന്തമായി തസ്ബീഹ് മാല ഉണ്ടായാൽ ഒരു 100 സ്വലാത്ത് ദിവസേന ചൊല്ലും. അത് വെള്ളിയാഴ്ച രാത്രിയാകുമ്പോൾ ഒരു 300 സ്വലാത്ത് ചുരുങ്ങിയത് ചൊല്ലണം. അതിൽ കൂടുതലാണ് വേണ്ടത്, 300 ചുരുങ്ങിയത് വെള്ളിയാഴ്ച രാത്രി ഉണ്ടാവണം. വെള്ളിയാഴ്ച പകലിലോ രാത്രിയിലോ ആയിട്ട് അൽകഫ് ഫദൽ സുന്നത്താണ്. അത് വേണമെങ്കിൽ പകലിലേക്കാക്കാം, പള്ളിയിലേക്ക് നേരത്തെ പോവുക. ഗൾഫിലുള്ള ആളുകൾ നേരത്തെ പോകാറുണ്ട്, കാരണം ഒരൽപ്പം അശ്രദ്ധ അക്കാര്യത്തിൽ ഉണ്ടായി ബാങ്ക് കൊടുക്കുന്നത് വരെ വൈകിപ്പോയാൽ നടു റോട്ടിൽ നിസ്കരിക്കേണ്ട അവസ്ഥയാണ് മലയാളിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഗൾഫുകാർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് നേരത്തെ പോകാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ചുരുങ്ങിയ ഒരു അൽകഫ് ഫദാനുള്ള സമയം ഗ്യാപ്പ് വച്ചിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. അങ്ങനെ പോയി നമ്മൾ അൽകഫ് ഫദിയാൽ ആ വെള്ളിയാഴ്ച സമൃദ്ധമായി, വെള്ളിയാഴ്ച നമുക്ക് ലഭിച്ചു. പിന്നെ അജറിലാഴ്ച പ്രത്യേകം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമുണ്ട്, അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. പിന്നെ ജീവിതത്തിൽ ദിവസേന നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മഗ്രിബിന്റെ ശേഷം എപ്പോഴും വാഖിഅ സൂറത്ത് ഓതുക. അത് എത്ര അധ്വാനിച്ചാലും ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ കിട്ടാതെ പോയ അധ്വാനിച്ചതുകൊണ്ട് ഫലമില്ലാതായി പോകും. നമ്മുടെ സമ്പത്തിന് ബർക്കത്തുണ്ടാകാനും സമൃദ്ധി ഉണ്ടാകുവാനും ഒക്കെയാണ് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൂറത്താണ് വാഖിഅ സൂറത്ത്. ഫൈനഹ സൂറത്തുൽ ഗിന, അത് ഐശ്വര്യത്തിന്റെ സൂറത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വാഖിഅ സൂറത്ത്, വാഖിഅ സൂറത്ത്. മറ്റൊന്ന്, ഉറങ്ങുന്നതിന് മുമ്പ്, ഇഷാന്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പായി തബാറക്ക സൂറത്ത് ഓതുക. കഴിയുമെങ്കിൽ അക്കൂട്ടത്തിൽ ദുഹാനും സജദയും ഓതുക. പിന്നെ രാവിലെ സുബിഹി നിസ്കരിച്ചതിന് ശേഷം യാസീൻ സൂറത്ത് മസ്റ്റായിട്ട് ദിവസവും ഓതണം. ഏതൊരാൾ ഒരു ജോലിക്ക് പോകുമ്പോൾ, മറ്റൊരു കാര്യത്തിന് പോകുമ്പോൾ യാസീൻ ഓതിപ്പോയാൽ അവൻ്റെ കാര്യം സക്സസ് ആണ്. യാസീൻ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ഓതിയത്, അക്കാര്യത്തിന് വേണ്ടി അത് ഫലമുണ്ടാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ യാസീൻ സൂറത്ത് നമ്മൾ മറക്കാതിരിക്കുക. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പഴയ ആളുകളൊക്കെ കാണാറുണ്ട്, നല്ല നല്ല ആളുകൾ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കാരം നഷ്ടപ്പെടാത്ത നിലക്ക് ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കിട്ടിയത്. അവർ ദിനേന ബദരീങ്ങളുടെ പേരിൽ, ബദരീയത്ത് മഹാന്മാരുടെ പേര് ചരിച്ചുകൊണ്ടുള്ള മഹബത്ത് കാണിക്കുന്ന ഒരു ബദരീയത്ത് അവർ ചൊല്ലാറുണ്ട്. ബദരീയത്ത് എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ പേര് ചൊല്ലുക. ആ ബദരീയത്ത് ഉള്ള ഒരു 10 വക സ്വലാത്തിന്റെ ചെറിയൊരു പുസ്തകം ഉണ്ടാവും. അത് നാട്ടിൽ നിന്ന് വാങ്ങി പോകാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പെട്ടിക്കകത്ത് ആ ചെറിയൊരു പുസ്തകം ഉണ്ടാവും. ഒരു 313 666 സ്വലാത്ത് അതൊന്നും വേണ്ട, അത്രയും അധികം വേണ്ട. ഒരു 10 വക സ്വലാത്ത് അതിനകത്തുണ്ടാവും. ബദരിയത്ത് ഉണ്ടാവും, നൂറുൽ ഈമാൻ ഉണ്ടാവും, ആലം സ്വലാത്ത് ഉണ്ടാവും. ഈ പുസ്തകം, ചെറിയ ആ പുസ്തകം ദിവസേന നമ്മൾ അത് ചൊല്ലി തീർക്കാൻ നല്ല രസമാണത്. ചൊല്ലിക്കഴിഞ്ഞാൽ ആത്മീയമായി നാം എന്തോ ചെയ്തു എന്നുള്ളൊരു നിർവൃതി, അത് ജീവിതത്തിലെ ഒറ്റപ്പെടലുകളിൽ നിന്നും നഷ്ടബോധങ്ങളിൽ നിന്നും എന്ത് പ്രതിസന്ധികളിൽ നിന്നും നമ്മുടെ ടെൻഷനുകളിൽ നിന്നെല്ലാം ഒരു മുക്തിയാണ്. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അത് ചെയ്തു വരുന്ന ആളുകൾക്ക് അത് പറയാൻ, അത് അനുഭവിച്ച ആളുകൾക്ക് അത് പറയാൻ കഴിയുള്ളൂ, അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ബദരിയത്തും നൂറുലിമാൻ അള്ളാഹുവിൻ്റെ പേരാണത്. അത് ആർക്കും ഒരു എതിർപ്പും ഇല്ലാത്ത കാര്യമാണ്, അള്ളാഹിൻ്റെ പേര്. അതിന് ബദരിയത്ത് ചെല്ലുക. പിന്നെ ഒരു സ്വലാത്ത്, ആലമു സ്വലാത്ത്. അത് ചെല്ലുന്ന ആളുകൾ വലിയ മഹത്വം വിശ്വസിച്ചുള്ള നിങ്ങളുടെ അടുക്കലുണ്ടാവും. അപ്പൊ 100 സലാത്ത് ചെല്ലുന്ന ആ സലാത്ത് ഈ ആലം സലാത്താക്കി മാറ്റുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം. പിന്നെ മറ്റൊന്ന് മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹദീസുകളിൽ ഒരുപാട് ദിക്ർ ചൊല്ലാൻ പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ പറയാറുണ്ട്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വലാ കുല്ലി ശൈഇൻ ഖദീർ പറയുന്നുണ്ട്. പിന്നെ സുബ്ഹാനല്ലാഹി ബിഹംദി, സുബ്ഹാനല്ലാഹി അൽഅലീം, ഇതിനൊക്കെ വലിയ 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 മഹത്വം പറയുന്നുണ്ട്. അതേതാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് പറഞ്ഞ് ചിന്തിച്ച് ചിന്തിച്ച് ചൊല്ലാതെ പോകാറുണ്ട് നമ്മൾ. പിന്നെ ബുദ്ധിമുട്ട് വരുമ്പോൾ ചൊല്ലേണ്ട ബിസ്മില്ലാഹില്ലാസ്മിഹിമിസ്മലി എന്നുള്ള ദിക്ർ പറയാറുണ്ട്. അതൊരു 3 വട്ടം ഒരാൾ ചൊല്ലിയാൽ ആ ദിവസം അവന് ഒരു ബലാവും സംഭവിക്കുകയില്ല എന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ വന്ന പല ദിക്കറുകളിൽ പെട്ടൊരു ദിക്കറാണ്. ഇങ്ങനെ പല വൈവിധ്യമാർന്ന ദിക്കറുകളുണ്ട്. അതൊക്കെ തേടിപ്പിടിച്ച് ചൊല്ലാൻ
നമ്മൾ നിന്നാൽ നമുക്ക് സമയം കിട്ടൂല. അത് ഒരു ദിവസം ചെല്ലും, മറ്റൊരു ദിവസം നമുക്ക് ഒന്നും ചെല്ലാതായി പോകും. ഇതെല്ലാം ഒരുമിച്ച് കൂടിയ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു എളുപ്പ വഴിയുണ്ട്, നാട്ടിലെല്ലാവരും ചൊല്ലാറുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ ഹദ്ദാദ് റാത്തീബാണ്. ഹദ്ദാദിന്റെ ആ കടലാസ് 10 രൂപക്ക്, 10 രൂപ പോലും ഇല്ല അതിനകത്ത്, ചെറിയ പൈസക്ക് കിട്ടുന്ന, ഇപ്പൊ 10 രൂപയാണ്, 10 രൂപയുടെ ആയി ഹദ്ദാദിന്റെ കടലാസ്. അത് എന്താണെന്ന് ചോദിച്ചാൽ അതിലെന്താണ് ഇല്ലാത്തത്? വലിയ പ്രതിഫലമുള്ള തീ പോലുള്ള ദിക്റുകളെ ഒരുമിച്ച് കൂട്ടി ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നമുക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടി ഹദീസുകളിൽ വന്ന ദുആ, സമയ ടൈം ടേബിൾ ഇല്ലാത്തതിൻ്റെ പേരിൽ, ജീവിതത്തിൽ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ, ദിക്റ് ചൊല്ലാതെ, ദിക്റിന് സമയം കിട്ടാതെ, അതിനൊരു കുറവ് കിട്ടാതെ, ഏതിനാണ് കൂടുതൽ മഹത്വം എന്നറിയാതെ, അത് ചൊല്ലണോ ഇത് ചൊല്ലണോ എന്നുള്ള ശരിയായ വാള് കിട്ടാതെ, ദിക്റ് കയ്യിൽ നിന്ന് പോകുന്ന ആളുകളെ പിടിച്ചു നിർത്താൻ ആ വലിയ മഹാനുണ്ടാക്കിയ ഒരു ടൈം ടേബിളാണ് ഹദ്ദാദ്. അതിൽ 3 പ്രാവശ്യം എല്ലാ ദിക്റും ചൊല്ലേണ്ടതുള്ളൂ. അതൊരു ഒരു ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയും. അത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ദിവസം നമുക്ക് പൂർണ്ണമായും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചതായി, നമ്മുടെ എല്ലാ പണിയും അന്ന് നടക്കും. ഇതൊരു എല്ലാം കൂടി ഇട്ടൊരു 10-15 മിനിറ്റ് ഓരോ സമയത്ത് നമുക്കിതിന് ചെലവഴിക്കേണ്ടി വരുള്ളൂ. ആ യാസീൻ ഓതുന്നതായാലും വാക്കിയ സൂറത്ത് ഓതുന്നതായാലും തബാറക്ക് ഓതുന്നതായാലും ഒക്കെ ചെറിയ ചെറിയ സമയമാണ്. അത് നമുക്ക് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായാൽ, അത് ചെയ്ത് പതിവായി കഴിഞ്ഞാൽ, പിന്നെ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തോ ഇന്ന് ഫുഡ് കഴിക്കാത്ത പോലെ, അല്ലെങ്കിൽ ഇന്ന് കുളിക്കാത്ത പോലെ, ഇന്നൊന്ന് വെയിൽ കൊള്ളാത്തത് പോലെ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. പിന്നെ പ്രവാസ ലോകമല്ല, ഇനി ഏത് ലോകത്തായാലും നമുക്കൊരു പ്രയാസവും, പ്രവാസി പ്രയാസിയാണെന്നുള്ള ആ കളിയാക്കൽ അതോടെ നമുക്ക് നിർത്താൻ കഴിയും. മറ്റൊന്ന് കാര്യമായിട്ട് നമുക്ക് മിസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അതുകൂടി പറഞ്ഞാൽ നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം, അതിനുവേണ്ടി കുറെ ദൂരമൊന്നും സഞ്ചരിക്കേണ്ട, ഖബർ നിങ്ങൾ അടുത്തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വലിയ വലിയ മഹാന്മാരുടെ ഖബറുകളിലേക്ക് ദൂരേക്ക് പോകണം, അതതിൽപ്പെടുന്നില്ല. പിന്നെ പള്ളികളിൽ നിങ്ങൾ പോയി നിസ്കരിക്കണം, അതിന് ഏറ്റവും മഹത്വമുണ്ട്. പക്ഷെ വലിയ മഹത്വം തേടിയിട്ട് പോകേണ്ടത് 3 പള്ളിയാണ്, മക്കത്തെ പള്ളി, മദീനത്തെ പള്ളി, പിന്നൊന്ന് ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദസ്. ഇത് 3 അതല്ലാത്ത പള്ളികളിലൊക്കെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി സന്ദർശിക്കാം, അവിടെ നിങ്ങൾക്ക് സുജൂദ് ചെയ്യാം. ഗൾഫിൽ നമ്മൾ നോക്കിയാലും മക്ബറ കാണില്ല, അത് അവിടുത്തെ നിയമത്തിനെതിരായി, അതൊരു വേറെ ലെവൽ, അതിനെക്കുറിച്ച് പറയുന്നില്ല. നമുക്ക് നഷ്ടപ്പെട്ടു, അതിനെന്താ പ്രതിവിധി? ഗൾഫിൽ എത്ര പള്ളികളുണ്ട്, ആ പള്ളികളിൽ എല്ലാ പള്ളിയിലും എൻ്റെ നെറ്റിത്തടം വെച്ച് അള്ളാഹുവിനൊരു സുജൂദ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ എല്ലാ പള്ളിയിലും നമുക്ക് എത്താൻ കഴിയില്ലേ? ഗൾഫ് ജീവിതത്തിലെ ചെറിയ ചെറിയ ഇടവേളകൾ, പെരുന്നാൾ ദിവസമോ അല്ലെങ്കിൽ മറ്റ് വെള്ളിയാഴ്ച ദിവസങ്ങളോ എന്തെങ്കിലും വെക്കേഷൻ സമയങ്ങളിലോ നമുക്ക് നാട്ടിലേക്ക് വരാതെ അവിടെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ, ഒഴിവുകൾ, ആ സമയത്തൊക്കെ ഒരു പള്ളിയാക്കരുത്. ടിക്കറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ സ്വന്തം കാറുള്ളവരോ പള്ളികളിൽ നിന്ന് പള്ളികളിലേക്ക് സഞ്ചരിക്കുക. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഭൂമി വന്ന് അവൻ്റെ കഥകൾ പറയും, ഭൂമി അതിൻ്റെ കഥകൾ പറയും എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അതായത് ഭൂമി കഥ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്, ഫഇന്ന ഇഖ്ബാറഹ അൻ തഷ്ഹദ അലാ കുല്ലി അബ്ദിൻ വഅമതിൻ മിം ബിമാ അമില അലാ ലഹരിഹ എന്നാണ്. ഭൂമിയിൽ എവിടെ വെച്ച് എന്ത് ചെയ്തോ ആ കഥ അള്ളാഹുവിനോട് വന്ന് പറയും. ഇയാൾ ഞാൻ ആയിരുന്ന എൻ്റെ മുകളിൽ വെച്ച് ഇയാൾ സുജൂദ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മുകളിൽ വെച്ച് ഇയാൾ ഖുർആൻ ഓതിയിട്ടുണ്ട്, എൻ്റെ മുകളിൽ വെച്ച് ഇയാൾ നല്ലത് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മുകളിൽ വെച്ച് ഇയാൾ കള്ളു കുടിച്ചിട്ടുണ്ട്, വിചാരം ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. നമ്മെക്കുറിച്ച് അള്ളാഹുവിനോട് ഭൂമി പറയുകയാണ്. അപ്പോൾ ഭൂമി പറയുമ്പോൾ ഭൂമി നമുക്കൊരു സാക്ഷിയായി അള്ളാഹുവിൻ്റെ അടുക്കൽ വരികയാണ്. സാക്ഷി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ശരീരങ്ങൾ പോലും, കൈകാലുകൾ പോലും, നമ്മുടെ തൊലി പോലും. തൊലി അള്ളാഹുവിനോട് പറയുമല്ലോ, കാലുലു ജുലൂദിഹിം, തൊലി അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഈ തൊലി തോല് അള്ളാഹുവിനോട് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, അത്ര ഖുർആൻ പറയുന്നുണ്ട്, ലിമ ഷഹിത്തും അലൈന, എന്തിനാ തോലെ
എന്നെ വിട്ടിട്ട് എനിക്കെതിരായി റബ്ബിനോട് പറയുന്നത്, നമ്മൾ ഒന്നല്ലേ എന്ന് ചോദിക്കുമ്പോ കാലു പറയുമല്ലോ, അന്തക്കനല്ലാഹുല്ലദി അന്തക്ക കുല്ലശൈ, എല്ലാറ്റിനെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു, ഞങ്ങളെ ഓഹോ ഹലക്കും അവല മാറ അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, വൈലഹി തുർജ അള്ളാഹുലേക്കാണ് നിങ്ങൾ മടങ്ങുന്നത്, അള്ളാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിക്കുന്നത്, ഞങ്ങൾ സ്വയം സംസാരിക്കുകയല്ല, ഞങ്ങളെ സാക്ഷിയാക്കി അള്ളാഹ് കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ സത്യമായി എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള പലതും ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിലാണ് ഭൂമി പറഞ്ഞത്. ഭൂമി എന്ന് പറയുമ്പോൾ പള്ളികൾ ഭൂമിയാണ്. പള്ളി ഭൂമിയിൽ ഭൂമുഖത്ത് എത്രയോ പള്ളികളുണ്ട്. ആ പള്ളികളിലൊക്കെ ചെന്നാൽ രണ്ടറക്കാലത്ത് ഉള്ളുകൊടുത്ത് തഹയ്യത്ത് നിസ്കരിക്കുക, തഹയ്യത്ത് പള്ളിക്ക് വേണ്ടിയുള്ള ഒരു തഹയ്യത്ത് എന്ന നിലക്ക് അള്ളാഹുവിന് വേണ്ടി ഞാൻ രണ്ടറക്കാലത്ത് തഹയ്യത്ത് നിസ്കരിക്കുന്നതാണ്. കൈകട്ടി ഫാത്തിഹ ഓതി ഏതെങ്കിലും ഒരു സൂറത്ത് ഓതി അറിയാമെങ്കിൽ, പ്രത്യേക ആയത്തുകളൊക്കെ ഉണ്ട്, ഇനി ഒന്നും അല്ലെങ്കിൽ കുല്ലിയാൽ കാഫറും കുൽ ഹുവല്ലാഹു അഹദ് ഈ രണ്ട് സൂറത്തുകൾ ഓതി നിസ്കരിച്ചാൽ എല്ലാ പള്ളികളും സന്ദർശിച്ചിട്ട് ഒരു ആത്മീയ നിർവൃതി നമുക്കുണ്ടാക്കാൻ കഴിയും. ആത്മീയ നിർവൃതി. മൂന്ന് പള്ളികളിലേക്ക് ദൂരെ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നേ ഹദീസിൽ നിരോധനേ ഉള്ളൂ. അടുത്തടുത്തുള്ള ഗൾഫ് കൺട്രിയിലുള്ള ഒരു മെട്രോ ട്രെയിനിൽ കയറിയാൽ എല്ലാം അടുത്ത് തന്നെയാണ്. എല്ലാ ഏരിയകളിലും പോയി നമുക്ക് സഞ്ചരിച്ച് ഒരു പള്ളി കഴിഞ്ഞാൽ മറ്റൊരു പള്ളി അടുത്ത് കാണുകയാണ്. ഇങ്ങനെ സഞ്ചരിച്ച് പള്ളികളായ പള്ളികൾ മുഴുവനും സുജൂദ് ചെയ്ത് നടക്കാൻ, നമ്മുടെ നെറ്റിത്തടം എല്ലാ ഭൂമി മണ്ഡലങ്ങളിലും എത്തിക്കാൻ, അവയുടെ മുഴുവനും സാക്ഷിത്വം അള്ളാഹുവിന്റെ മുമ്പിൽ ഇയാൾ നല്ലവനായിരുന്നു എന്ന് പറയിക്കാൻ ഈ ഗൾഫ് ജീവിതം കൊണ്ട് നമുക്ക് പറ്റും. നാട്ടിലെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരടുത്ത് ഒരു പള്ളി എന്നുള്ളത് വളരെ കുറവാണ്. ഒരു പള്ളിയുടെ അടുത്ത് മറ്റൊരു പള്ളി വന്നാൽ എന്തെങ്കിലും പ്രശ്നമെന്നാണ്, അവിടെ കുഴപ്പമെന്നാണ് നമ്മളൊക്കെ ചിന്തിക്കാറുള്ളത്. ഗൾഫിലാണെങ്കിൽ ഒരു ഒരു ഏരിയയിൽ തന്നെ, ഒരു ഗല്ലിയിൽ തന്നെ തൊട്ടടുത്ത് എത്ര പള്ളികളാണുള്ളത്. ഇത് ഒരേ മതത്തിൽ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല അവിടെ. അങ്ങനെ ഒരു നിരോധന ഇസ്ലാമിൽ ഇല്ല. പള്ളികൾ എത്രയും ആവാം, ഓരോരുത്തർക്ക് വേണ്ട പോലെ പള്ളി ഉണ്ടാക്കാം. അങ്ങനെ പള്ളികൾ നിരന്ന് കിടക്കുന്ന ഗൾഫിൽ നമുക്കത് സാഹിത്യമാക്കാൻ, അതിൻ്റെ മഹത്വം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഗൾഫ് ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കൂട്ടുപ്രാർത്ഥനകളില്ല എന്ന് പറഞ്ഞ് വേദനിക്കാനില്ല. കഴിയുമെങ്കിൽ റൂമുകളിൽ കൂട്ടുപ്രാർത്ഥന നടത്താം, സലാത്തിൻ്റെ മജ്‌ലിസുകൾ ചെയ്യാം. നമ്മൾ ചൊല്ലുന്ന ഈ സലാത്ത് ദിക്റുകൾ ഒന്നിച്ചിരുന്ന് ചെല്ലാം, ഖുർആൻ പാരായണം ഒന്നിച്ചോതാം. ഒരു ഖത്തം തീർത്ത് കഴിഞ്ഞാൽ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഖത്തം തീർന്നു കഴിഞ്ഞാൽ എല്ലാവരെയും വിളിച്ച് ഒരുമിച്ച് കൂട്ടി, കുടുംബത്തിന് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇതാ ഖത്തമൽ ഖുർആന ജമഅ അഹ്ലഹു വദഅ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ബഹുമാനപ്പെട്ട ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി കഴിഞ്ഞാൽ കുടുംബക്കാരെയൊക്കെ വിളിച്ച് വീട്ടിൽ ഒരു കൂട്ടുപ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളെ റൂമിലുള്ള നല്ലവരെ കൂട്ടി പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ കൂട്ടുപ്രാർത്ഥന നടത്താലോ. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ദിനേന ഓതുന്ന ഖുർആൻ, ഒരു യാസീൻ സൂറത്ത് ഓതിയിട്ട് എല്ലാവരും ഒന്നായിട്ട് അൽഫാത്തിയ വിളിച്ച് യാസീൻ ഓതി, നമുക്കും നമ്മുടെ മരിച്ചുപോയ ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും വിധത്തിൽ അള്ളാഹുവേ ഇത് ഓതിയതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരണേ, ഇതിൻ്റെ പ്രതിഫലം പോലോത്ത മിസിൽ സവാബിനെ നീ എൻ്റെ എൻ്റെ നബിക്ക്, എൻ്റെ അമ്പിയാക്കൾക്ക്, മുഴുവൻ മുഅ്മിനീങ്ങൾക്ക്, എൻ്റെ ഉപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക്, എൻ്റെ മരിച്ചുപോയ ഉസ്താദന് എല്ലാവർക്കും നീ എത്തിച്ചു കൊടുക്കണം എന്ന് ദുആ ചെയ്താൽ അള്ളാഹു എത്തിച്ചു കൊടുക്കും. അത് ഷുവറാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. ഗൾഫ് ജീവിതത്തിൽ ദുആ കൊണ്ട് പെരുപ്പിക്കുക, ദുആ എല്ലാ സമയത്തും ചെയ്യാൻ ശ്രമിക്കുക. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ട്, മഴ പെയ്യുമ്പോൾ, അതുപോലെ തന്നെ യാത്രക്കാരൻ്റെ ദുആ, അതുപോലെ തന്നെ പാതിരാത്രിയുള്ള ദുആ, ബാങ്ക് ഇഖാമത്തുകൾക്കിടയിലുള്ള ദുആ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ മറ്റൊരു വോയിസിൽ ഞാൻ ഇൻഷാല്ലാ പറയും. ദുആ കൊണ്ട് പെരുപ്പിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ദിക്ര സദസ്സുകളൊക്കെ നമ്മൾ നേടിയെടുക്കുക. ഹദ്ദാദ് റാത്തീബ് ഷുവറായിട്ട് ചെയ്യുക. ആ മൂന്ന് സൂറത്തുകൾ പറഞ്ഞത് ചെയ്യുക. നിസ്കാരത്തിൻ്റെ ശേഷം എഴുന്നേറ്റ് പോവാതിരിക്കുക. പ്രത്യേകിച്ച് പറയാനുള്ളത്, രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞാൽ രണ്ടറക്കാലത്ത് സുന്നത്തും മൂന്നറക്കാലത്ത് വിത്തറും നിസ്കരിച്ച് വിത്തറിൻ്റെ ശേഷം കൈ ഉയർത്തി അള്ളാഹുവിനോട് കുറേ ദുആ ചെയ്തിട്ട് വേണം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ. നാട്ടിലൊക്കെ നല്ല കുട്ടി ഏതാണ്, നല്ല ആളുകൾ ഏതാണെന്ന് നോക്കിയാൽ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്തറും നിസ്കരിച്ച് കുറേ നേരം പള്ളിയിൽ ദുആ ചെയ്തു പോകുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ നല്ല നിലക്ക് മരിച്ചു പോയതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറ് നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ റൂമുകളിൽ വെച്ചോ കുറേ നേരം ദുആ ചെയ്യുക. അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുമ്പോൾ
ഈ പറയുന്ന എനിക്കും നിങ്ങളുടെ ദുആകളിൽ ഒരിടം നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.